ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് നമ്മളൊരു ബെഡ്റൂം അറേഞ്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും അതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൽ മെയിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ തീരുമാനിക്കേണ്ടത് എത്ര അടിയുടെ കറക്റ്റായിട്ട് വരുന്ന കട്ടിലാണ് കിട്ടുന്നതെന്ന് നോക്കണം. അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട്. അത് കറക്റ്റായിട്ട് നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കാം ഒരു റൂമിൻ്റെ ഏത് സൈഡിലാണ് വെക്കണമെന്ന് വെച്ചാൽ. അതിന് ശേഷം അതിൻ്റെ സൈഡ് ടേബിളാണ് ആദ്യം വരുന്നത്, അതായത് ബെഡിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡ് ടേബിൾ വരുന്നു. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഒരു 6 മുടികളുടെയോ ഒരു 8 മുടികളുടെയോ ബോക്സ് വയ്ക്കുന്നു. ആ 50 സെൻറ്റിമീറ്ററാണ് ശരി ഒരു സൈഡ് ടേബിൾ വരുന്നത്. ആ 50 സെൻറ്റിമീറ്ററിൻ്റെ സെൻറ്ററിലായിരുന്നു നമുക്ക് സ്വിച്ച് ബോർഡ് വെച്ച്. അതിൽ നിന്നും വീണ്ടും 50 സെൻറ്റിമീറ്റർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 6 വരുന്ന രീതിയിലാണ് നമ്മൾ അടുത്ത സ്വിച്ച് ബോർഡ് സൈഡിൽ നമ്മൾ കൊടുക്കുന്നത്. അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അതായത് ആദ്യമേ തന്നെ തീരുമാനിക്കുക, നമ്മൾ കട്ടിൽ ഏതായിട്ടാണ് തീരുമാനിക്കുക. അതിന് ശേഷം കട്ടിലിൻ്റെ രണ്ട് സൈഡിൽ 50 സെൻറ്റിമീറ്റർ വരുന്ന രണ്ട് സൈഡ് ടേബിളുകൾ നമ്മൾ കൊടുക്കുന്നു. ഈ 50 സെൻറ്റിമീറ്ററിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ സ്വിച്ച് ബോർഡ് കൊടുക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ടിലിൽ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മൾ തൊട്ടപ്പുറത്ത് കിടക്കുന്ന സൈഡിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സൈഡ് ടേബിൾ ഉണ്ടാകും. ആ സൈഡ് ടേബിളിൽ നമ്മൾ മൊബൈലോ അതുപോലെ എന്തെങ്കിലും ചെറിയൊരു ലൈറ്റോ കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് സൈഡിൻ്റെ ടേബിൾ കൊടുക്കുന്നത്. ഈ സൈഡ് ടേബിളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്ററാണ് നോർമൽ ലെവൽ വരുന്നത്. 50 സെൻറ്റിമീറ്ററും 50 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ്, അല്ലെങ്കിൽ മാക്സിമം കഴിഞ്ഞാൽ 60 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റിൽ വരുന്നതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ സ്വിച്ച് ബോർഡ് വരുന്നത്. ഏകദേശം 65 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 70 സെൻറ്റിമീറ്ററിൽ നമുക്ക് ഫിനിഷിംഗ് കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു 5 അല്ലെങ്കിൽ 5.5 അല്ലെങ്കിൽ 6 കോട്ട് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കട്ടിൽ ഇത് ഉപയോഗിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിൽ നമുക്ക് സൈഡ് ടേബിൾ കിട്ടും. ഒരു സൈഡിൽ നമുക്ക് 2-way സ്വിച്ചുകൾ കൊടുക്കാം. 2 2-way സ്വിച്ച്, അതായത് ഒരു ലൈറ്റിനും ഒരു ഫാനിനും വരുന്ന 2-way സ്വിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ സ്വിച്ച് വരുന്നുണ്ട്, AC വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ മുകളിൽ കൊടുക്കുന്ന മിറർ ലാമ്പ് വരുന്നുണ്ട്, പിന്നെ ഫുഡ് ലാമ്പ്, അതായത് ബാത്റൂമിൻ്റെ ഏരിയയിൽ ഫുഡ് ലാമ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫുഡ് ലാമ്പ് വരുന്നുണ്ട്, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലഗ് സ്വിച്ച് വരുന്നുണ്ട്. ആ 2-way സ്വിച്ചുകൾ ഫസ്റ്റ് 2-way സ്വിച്ച് വരുന്നത് നമ്മുടെ എൻട്രൻസ് സ്വിച്ചിലേക്കാണ് വരുന്നത്. അതായത് നമുക്ക് റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് 2-way സ്വിച്ച് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ബെഡിൽ കിടന്നുകൊണ്ട് 2-way സ്വിച്ച് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. 2-way ഒരു ഫാനും ഏതെങ്കിലും ഒരു ലൈറ്റിനുമാണ് നമ്മൾ നോർമൽ ലെവലിൽ കൊടുക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബെഡിൻ്റെ മുകളിലായിട്ട് ഒരു മിറർ ലാമ്പ് നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. അതായത് തൊട്ട് മുകളിലായിട്ട് സെൻറ്ററിലായിട്ട് ബെഡ് ഇട്ടതിന് ശേഷം അതിൻ്റെ കട്ടിലിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഒരു പിക്ചർ ലാമ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ വരുന്ന സ്വിച്ച് ബോർഡുകളിൽ ഒന്ന് വരുന്നതാണ് AC വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് മാസ്റ്ററും വരുന്നുണ്ട്. അതായത് ബെഡിൽ നിന്നുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ലൈറ്റ്സുകളും, അല്ലെങ്കിൽ എല്ലാ ലൈറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് വരുന്ന ലൈറ്റ്സുകളും, AC, മാസ്റ്റർ സ്വിച്ച്, പിന്നെ നമുക്ക് വേണമെങ്കിൽ മൊബൈൽ കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പ്ലഗ് ഇടാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 6 കൊട്ട് എന്ന് പറയുമ്പോൾ 2 ലെങ്ത് കൂടുതലായതുകൊണ്ട് 2 ആളുകൾക്ക് മൊബൈൽ കുത്തുന്നതിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്നതിന് ഇടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ 2 പ്ലഗ് കൊടുക്കണമെന്ന് പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഈ ബോക്സിൻ്റെ ലെങ്ത്ത് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ബോക്സ് നമ്മൾ 6 എന്ന് പറഞ്ഞാൽ 2-8 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് സീലിംഗ് ലൈറ്റ്സുകൾ വേണമെങ്കിൽ സീലിംഗ് ലൈറ്റ്സുകളും കൂടി അറ്റാച്ച് ചെയ്ത് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ.